കലിംഗ ന്യൂസിലേക്ക് സ്വാഗതം. കൊട്ടിയം പ്രവാസി വാട്സപ്പ് കൂട്ടായ്മയുടെ സ്നേഹസംഗമം ഒമാനിൽ നടന്നു. കെ ഒമാൻ ഘടകത്തിന്റെ നേതൃത്വത്തിൽ ഒമാനിലുള്ള കൊട്ടിയം പ്രവാസി വാട്സപ്പ് കൂട്ടായ്മ അംഗങ്ങളും അവരുടെ കുടുംബാംഗങ്ങളും സ്നേഹസംഗമത്തിൽ പങ്കെടുത്തു. കൊട്ടിയം പ്രവാസി വാട്സപ്പ് കൂട്ടായ്മയുടെ സ്നേഹസംഗമം ഒമാനിൽ നടന്നു. കെ ഒമാൻ ഘടകത്തിന്റെ നേതൃത്വത്തിൽ ഒമാനിലുള്ള കൊട്ടിയം പ്രവാസി വാട്സപ്പ് കൂട്ടായ്മ അംഗങ്ങളും അവരുടെ കുടുംബാംഗങ്ങളും സ്നേഹസംഗമത്തിൽ പങ്കെടുത്തു. കെ കുടുംബാംഗവും ഒമാൻ ഘടകം കോർഡിനേറ്ററുമായ ഷൈൻ സുദർശന്റെ വസതിയിലാണ് കെ അംഗങ്ങൾ ഒത്തുചേർന്നത്. കെ പ്രവർത്തനങ്ങൾ ഒമാനിൽ കൂടുതൽ സജീവമാക്കാനും ഒമാനിൽ ജോലി ചെയ്യുന്ന പ്രവാസികളായ കൊട്ടിയം പ്രദേശവാസികളെ ഉൾപ്പെടുത്തി പ്രവർത്തനങ്ങൾ വിപുലമാക്കാനുമുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് ഒമാൻ കോർഡിനേറ്റർ ഷൈൻ സുദർശൻ അറിയിച്ചു. 147 കൊട്ടിയം ചെമ്പോട്ട് അമ്പലത്തിൻ്റെ അടുത്താണ്. ഞാനിവിടെ ഒമാനിൽ ഗൾഫാറിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ വണ്ടി ഓടിക്കുന്നു. പിന്നെ ചെമ്പോട്ട് അമ്പലത്തിൻ്റെ അടുത്ത് വീട്, ഒരു മോഡ്. ഞങ്ങളിപ്പോൾ പ്ലസ് ടുവിന് ഓടിക്കുന്നു. വൈഫ് വർക്ക് ചെയ്യുന്നു, അവിടെ റെയിൽവേയിലാണ്. പിന്നെ കുഴപ്പമില്ലാതെ പോകുന്നു. ആദ്യമേ ഖത്തറിൽ ആദ്യം ഒരു 2-3 കൊല്ലം, ഇവിടെ വന്നിട്ടൊരു 8 ആകും. പിന്നെ ഇങ്ങനെ പോകുന്നു. കെ പ്രവർത്തനമൊക്കെ കുഴപ്പമില്ലാതെ പോകുന്നു. എല്ലാവർക്കും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നല്ല കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും കെ കുടുംബസംഗമത്തിന് വേദിയിരിക്കുക നമ്മുടെ ഷൈനും ഷൈൻ്റെ വൈഫിനും കെ പേരിലും എൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഷിബ്ജ ഏക്കും, അതുപോലെ തന്നെ ഷിബിയുടെ ഹസ്ബൻഡായ ദീപു ചേട്ടനും, അതുപോലെ നമ്മുടെ സുനിലിനും, ആ രണ്ട് മക്കൾക്ക്, നമ്മുടെ കെ കുടുംബത്തിലെ മക്കൾക്ക് രണ്ടുപേർക്കും എൻ്റെ കെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇനി ഇപ്പം നമ്മൾ ചെറിയ രീതിയിലൊക്കെ ഇത് സംഘടിപ്പിച്ച് ഇനിയിപ്പോൾ നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് എല്ലാവരെയും ഒന്ന് സംഘടിപ്പിച്ച് നമുക്ക് നല്ല രീതിയിൽ ഒരു കുടുംബ മീറ്റിംഗ് നടത്തണം എന്നാണ് നമുക്ക് ആഗ്രഹം. അതുപോലെ തന്നെ അടുത്ത ഓണാഘോഷം നമ്മുടെ കൂപ്പണിന്റെ പരിപാടി. ഞാൻ ഷിബിജ, KPK 141. അപ്പോൾ ഞാനിവിടെ നമ്മുടെ സഹോദരങ്ങളെ ഓരോരുത്തരെയായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ആദ്യം അനിൽകുമാർ, ഓക്കെ, KPK 148. ഓക്കെ, അടുത്തത് സുനിൽകുമാർ, KPK 147. മിസ്റ്റർ ഷൈൻ സുന്ദരേശൻ, നമ്മുടെ ഒമാൻ കോർഡിനേറ്റർ കൂടിയാണ്. പുള്ളിക്കാരൻ്റെ വൈഫ് ചിത്ര, അതുപോലെ തന്നെ എൻ്റെ ഫാമിലി ദീപലാൽ, അതുപോലെ അർജുൻ, പാർവതി, ഇത്രയും പേരാണ് നമുക്കിവിടെ സ്നേഹസംബന്ധത്തിന് വേണ്ടി ഒത്തുകൂടിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് എത്തിച്ചേരാൻ പറ്റാത്ത നമ്മളുടെ അംഗങ്ങൾ ഇനിയും ഉണ്ട്, സഹോദരങ്ങൾ. ആ സഹോദരങ്ങളെ കൂടി നമ്മൾ ഈ ചടങ്ങിൽ മനസ്സുകൊണ്ട് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഇനി അതിനുള്ള ഇപ്പോൾ നമ്മൾ ഈ കൂടിയിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒരു സൗഹൃദ സംഭാഷണത്തിന് വേണ്ടിയാണ് നമ്മുടെ ആദ്യത്തെ എന്താ പറയുക ഒരു ഒത്തുകൂടലും. ഓക്കെ, നമുക്ക് ഇവിടുന്ന് തന്നെ തുടങ്ങാം. നല്ലൊരു ഭാവിക്കും നല്ലൊരു ഒത്തുകൂടലിനുമായിട്ട് ഇനിയും നമ്മൾ നമ്മുടെ മക്കളുടെ സഹോദരങ്ങളും കൂടെ പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ഇന്ന് മുതൽ ആരംഭിക്കാം. ഓക്കെ, ഇനി നമുക്കിതിന് അധ്യക്ഷനായിട്ട് മിസ്റ്റർ ഷൈൻ സുന്ദരേഷനെ ഞാൻ ക്ഷണിക്കുന്നു. നന്ദി, നമസ്കാരം. അപ്പം ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും കെ പേരിലും എൻ്റെ പ്രത്യേകമായി രേഖപ്പെടുത്തുന്നു. അപ്പം ഇനിയും മുന്നോട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസിലും നമ്മളെല്ലാവരും കൂടുതൽ അംഗങ്ങൾ പങ്കെടുക്കണം, മറ്റുള്ളവരെല്ലാം ഉൾപ്പെടുത്താൻ പറ്റും എന്നൊരു പ്രതീക്ഷയോടെ നമുക്കിന്ന് പിരിയാം. പിന്നെ നമ്മുടെ ആശയങ്ങളും നമുക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അറിയിക്കാം, കമ്മിറ്റി അറിയിക്കാം. അതിനുള്ള നിർദ്ദേശങ്ങളും അവരുടെ സപ്പോർട്ടുകളും നമുക്ക് നേടിയെടുക്കാം. എല്ലാ മുന്നോട്ട് കാര്യങ്ങൾ മുന്നിലേക്ക് പോകാനായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണങ്ങൾ എനിക്ക് ഒമാനിൽ ഉണ്ടാവണം, നമുക്ക് എല്ലാവർക്കും വേണ്ടി, അതാണ് അപ്പം അവർക്കും എല്ലാവർക്കും നല്ല ദിവസങ്ങളും മുന്നോട്ടുണ്ടാവട്ടെ, നല്ല എല്ലാ ആശംസകളും നേരുന്നു. നമസ്കാരം. കഴിഞ്ഞ ദിവസങ്ങളിൽ കുവൈറ്റിൽ സ്നേഹസംഗമം കെ സംഘടിപ്പിച്ചിരുന്നു. തുടർന്നും കെ കുടുംബാംഗങ്ങൾ ഉള്ള ഓരോ രാജ്യങ്ങളിലും കെ പ്രവർത്തനങ്ങൾ സജീവമാക്കുന്നതിൻ്റെ ഫലമായി തുടർച്ചയായി സ്നേഹസംഗമങ്ങൾ നടത്തുന്നതായിരിക്കും എന്ന്
ജി സി സി കോർഡിനേറ്റർ ലിയോ സിൽവസ്റ്റർ അറിയിച്ചു.